മുക്കം സി എച്ച് കെട്ടിടം നിർമ്മിക്കാൻ രാഹുൽ ഗാന്ധി എം പി അനുവദിച്ച് നാല്പതു ലക്ഷം രൂപ തിരിച്ചെടുക്കണമെന്ന മുക്കം നഗരസഭയുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി യു ഡി എഫ് പ്രവർത്തകർ ആശുപത്രിയെ തകർക്കാനുള്ള നീക്കമാണ് നഗരസഭയുടേതെന്ന് മുക്കം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് പറഞ്ഞു മലയോര മേഖലയിലെ ആയിരക്കണക്കിന് രോഗികൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ വയനാട് എം പി രാഹുൽ ഗാന്ധി അനുവദിച്ച നാല്പത് ലക്ഷം രൂപ തിരിച്ചെടുക്കണമെന്ന മുക്കം നഗരസഭയുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത് ലക്ഷം രൂപയുടെ ഫണ്ട് ഈ വർഷം ചിലവാകുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ടുകള് ഉള്ളതിനാൽ തൽക്കാലം ക്യാൻസല് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുക്കം നഗരസഭാ സെക്രട്ടറി ജില്ലാ കളക്ടർക്കും ജില്ലാ പ്ലാനിംഗ് ഓഫീസർക്കും കത്തയച്ചു സിഎച്ച്സിയുടെ മാസ്റ്റര് പ്ലാന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനാല് എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക തനതു വർഷം ചിലവഴിക്കാൻ സാധിക്കുകയില്ലെന്നാണ് കത്തിൽ സൂചിപ്പിക്കുന്നത് മുക്കം നഗരസഭാ സെക്രട്ടറിയുടെ കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് എന്തു ചെയ്യണമെന്നതിനെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനം തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർ രാഹുൽ ഗാന്ധി എംപിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് മുക്കം നഗരസഭയുടെ നടപടിക്കെതിരെ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഏറെ അസൗകര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് ആശ്വാസമായിരുന്നു രണ്ടുവർഷം മുമ്പ് രാഹുൽഗാന്ധിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ പ്രാദേശിക വ്യസന ഫണ്ടിൽ നിന്നും കെട്ടിട നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നത് ഫണ്ട് അനുവദിച്ച് ഒരു മാസത്തിനു ശേഷം ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി രാഹുൽ ഗാന്ധി അനുവദിച്ച തുക കെട്ടിട നിർമ്മാണത്തിന് വേണ്ടെന്നും അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും തീരുമാനമെടുത്തത് വിവാദമായിരുന്നു പിന്നീട് എം പി ഫണ്ട് കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വീണ്ടും അതേ തുക തന്നെ അനുവദിക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ നഗരസഭ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത് എൽ ഡി എഫ് ഭരിക്കുന്ന മുക്കൻ നഗരസഭാ അധ്യക്ഷനാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാൻ മെഡിക്കൽ ഓഫീസർ കൺവീനറും മുക്കം നഗരസഭയുടെ കീഴിലുള്ള മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സംരക്ഷണ സമിതി അടക്കം രൂപീകരിച്ച് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്നതിനിടെയാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നിന്ന് തന്നെ ആശുപത്രിയെ തകർക്കുന്ന രീതിയിലുള്ള തീരുമാനമുണ്ടായത് കിഫ്ബിയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി മൂന്ന് കോടിയോളം രൂപ മുക്കം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം പണിയാനായി അനുവദിച്ചിട്ടുണ്ടെന്നും അതിനാലാണ് രാഹുൽ ഗാന്ധി അനുവദിച്ച പണം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചതെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം അത്യാഹിത കൂടി ഇരുപത്തിനാലു മണിക്കൂർ പ്രവർത്തിക്കുന്ന ആശുപത്രിയും കിടത്തി ചികിത്സയും വേണമെന്നടക്കമുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുമ്പോഴാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ച തുക ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി വേണ്ടെന്ന് വയ്ക്കുന്നത് മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏക ആശ്രയമായ മുക്കം ഹെൽത്ത് സെന്ററിന്റെ നവീകരണത്തിനായി രാഹുൽ ഗാന്ധി അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ നടത്തുമെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം